ഹലോ, അപ്പം ഇന്നത്തെ അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റാണ് കേട്ടോ എടുത്തത്. ചെറുതായതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. വലുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ആയാലും മതി കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അത് വേവിക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പാലുള്ളതുകൊണ്ട് പാലൊഴിച്ചിട്ടാണ് വേവിക്കുന്നത്. പാലില്ലാന്നുണ്ടെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ വേവിച്ചാലും മതി കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 1 കപ്പ് പാലൊഴിച്ചിട്ടാണ് വേവിച്ചത്. അപ്പോൾ ക്യാരറ്റ് നല്ല പോലെ വെന്തതിന് ശേഷം തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. പാല് കുറച്ചുണ്ട്, പാലോട് കൂടിയാണ് എടുത്തത്. പിന്നെ ഞാനിപ്പോൾ 1/2 ലിറ്റർ പാല് കാച്ചിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ച് കട്ടയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പാക്കറ്റ് പാലാണ് എടുക്കുന്നത് വെച്ചാൽ എന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാൽക്കട്ട നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, പാലൊക്കെ ചേർത്തിട്ടുള്ളത്, അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ടെടുത്തത് മധുരത്തിന് ആവശ്യമായിട്ട്. പിന്നെ ബൂസ്റ്റും ചേർക്കുന്നുണ്ട്. 5 രൂപേൻ്റെ പാക്കറ്റ് ബൂസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതും മതി. എൻ്റെ ഇപ്പോൾ വലിയ പാക്കറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തുക്കാണ് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കട്ടപ്പാലായതുകൊണ്ട് തന്നെ അടിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കാണ് കേട്ടോ. അപ്പോൾ പക്ഷെ പെട്ടെന്ന് തന്നെ കുടിക്കണം, അല്ലെങ്കിൽ ഇത് ലൂസാവും കേട്ടോ. കാരണം അപ്പോൾ നല്ല ചൂടല്ലേ. അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റും വിതറുന്നുണ്ട്. ശരിക്കും നിങ്ങൾ കുടിക്കുമ്പോൾ ബൂസ്റ്റ് ഒന്നും ഇടണമെന്നില്ല കേട്ടോ. ബൂസ്റ്റ് ഇട്ടാൽ തന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട കിട്ടും. ഞാൻ പിന്നെ കുറച്ച് കാണാൻ നല്ല ലുക്ക് ആയിക്കോട്ടെ എഴുതിയിട്ട് നല്ലോണം വാരി വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഒരു ചുറുക്കുവാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് ബൂസ് മിൽഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ക്യാരറ്റ് മാത്രം ഉണ്ടാക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല അല്ലേ. ക്യാരറ്റിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിനെ ഒന്നും കൂടി അടിപൊളിയാക്കാനാണ് കേട്ടോ നമ്മൾ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ക്യാരറ്റിൻ്റെ ടേസ്റ്റും അല്ല, ബൂസ്റ്റിൻ്റെ ടേസ്റ്റും അല്ല, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി റിച്ച് ടേസ്റ്റാണ് കേട്ടോ അതിന് കിട്ടുക. അപ്പോൾ ബൂസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്കും ക്യാരറ്റ് ഇഷ്ടമല്ലാത്തവർക്കും ഇത് രണ്ടും മിക്സ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ ഒരു അടിപൊളി ടേസ്റ്റാണ് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കുകൊണ്ട്. അസ്സലാമു അലൈക്കും.